ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റ് ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ഈന്തപ്പഴം അച്ചാറ്, ഡേറ്റ്സ് പിക്കിളിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഗൈസ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ഫസ്റ്റ് പരിചയപ്പെടാം. ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതേപോലെ വെളുത്തുള്ളി. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കുറച്ച് അധികം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് ഒഴിക്കട്ടെ ഗൈസ്. അതേപോലെ കുറച്ച് പച്ചമുളക്, വറ്റൽ മുളക്, കറിവേപ്പില, അതേപോലെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് കുതിർന്ന് വന്നം. അതിനുവേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നുണ്ട് ഗൈസ്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ മധുരത്തിന് പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ശർക്കര, ഒരു കട്ട ചെറിയ ശർക്കര എടുത്തിട്ട് ഉരുക്കി വെച്ച് അരച്ചു വെച്ചേക്കുന്നതാണ് ഗൈസ്. അരിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കായം. അപ്പം നിങ്ങളുടെ പൊടി ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ കട്ടക്കായമാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽ മുളക്, കറിവേപ്പില, അതെല്ലാം നമുക്ക് ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വാടി വന്നേരം വെയിറ്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പം ഇത് നന്നായിട്ട് വഴന്ന് നല്ല ഒരു ഡ്രൈ നല്ലവണ്ണം മുരിഞ്ഞ് വന്നം. അന്നേരമാണ് നമ്മുടെ ഈ ഡേറ്റ്സ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് നന്നായിട്ട് മൂത്ത് വന്നേരം നമുക്ക് വെയിറ്റ് ചെയ്യട്ടെ ഗൈസ്. വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം. നമ്മൾ നേരത്തെ പുളിവെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ച പുളി നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ നന്നായിട്ട് തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ട് നമുക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. അതേപോലെ കുറച്ച് പുളിയുടെ കുറവിട്ടപ്പോൾ പുളിയിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ ഈന്തപ്പഴവും വെള്ളവും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണ വരെയും നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വെള്ളമൊക്കെ അതിലേക്ക് പിടിച്ച് ഈന്തപ്പഴം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അണ്ടിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ആ സ്പൂൺ വെച്ചിട്ട് തന്നെ ഈന്തപ്പഴം ഒന്ന് ഉടച്ചു കൊടുക്കാം. തിളച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡേറ്റ്സ് അച്ചാറ് ഇവിടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് കുറുക്കി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്ന് ചാറിന് വേണ്ടി നമ്മൾ ചേർക്കുന്നതാണ് ശർക്കരപ്പാനി. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് ചേർക്കുന്നത് കായം വറുത്ത് പൊടിച്ചാണ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണേ കേട്ടോ ഗൈസ്. അതോടുകൂടി നമ്മുടെ ഡേറ്റ്സ് പിക്കിൾ അടിപൊളിയായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടി തിക്നെസ് വരും. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തന്നെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആട്ടോ ഗൈസ്. 100% ഗ്യാരണ്ടി. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന ബാങ്ക് വീഡിയോസ് നിങ്ങൾക്കപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺ.